നമ്മളെല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ലോക്കേ ആയിട്ടുള്ളൂ, ഇതുവരെ ഡൗൺ ആയിട്ടില്ല. ഡൗൺ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. കാര്യം മാസ്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കും വായും എല്ലാം സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റണുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. ചില ആൾക്കാർ മാസ്ക് താടിയുടെ അടിയിലാണ് വെക്കുന്നത്, മേളിലും കൂടി ഇങ്ങനെ കെട്ടിയാൽ മതി സംഭവം ക്ലീനാവും. അപ്പോൾ താടി അടിയിലത്തെ കെട്ടിന് വേറെ തുണിയുടെ ആവശ്യമില്ല, മാസ്ക് ഇങ്ങനെ വെക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അണുക്കൾ വന്നിരിക്കുന്ന, നോർമലി കൊറോണ ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ അണുക്കൾ വന്നിരിക്കുന്ന ഭാഗമാണ് ഈ താടിയുടെ ഈ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ കുളിക്കാത്തത് പോകില്ല, ഇവിടെയൊക്കെ പോലും അങ്ങനെ ഇരിക്കില്ല. ആ അവിടേക്കാണ് ഇത് താഴ്ത്തി വെച്ചിട്ട് തിരിച്ച് വായിലോട്ട് വെക്കുന്നത്. പിന്നെ എന്തോ ഗുരുത്വം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്, ആയുസ്സുള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മരണം എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിരിച്ചങ്ങ് മരിക്കാം, അല്ലെങ്കിൽ വേണ്ട മരിക്കുന്നിടം വരെ അങ്ങ് ചിരിക്കാം, ചിരിക്കൊടുക്കുക. നമുക്കറിയാം ചിരിപ്പിക്കുക എന്ന് പറയുന്നത്, ചിരിക്കുക എന്ന് പറയുന്നതും അത്ര വലിയ നിസ്സാര കാര്യമല്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഒരാളൊരു തമാശ പറഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ ഉൾക്കൊണ്ട് ചിരിക്കുന്നവരാണ് ഏറ്റവും കഴിവുള്ളവർ, മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ സിദ്ദീഖ് ലാലിൻ്റെ ഒരു സിനിമ പിന്നെ കണ്ട് ആസ്വദിക്കാൻ, അത് നമുക്ക് അത്രയും ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റൊക്കെ വെറുതെ ആയിപ്പോയേനെ. അപ്പോൾ ഈ എന്താ പറയുക, ആസ്വാദനം എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ദാസേട്ടൻ പാടുന്നു, ദാസേട്ടൻ്റെ സ്വരമാധുര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം പാടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആസ്വാദന മനസ്സ് അത് നിങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാര്യം മിമിക്രിയായിട്ടൊക്കെ നടക്കുന്ന കാലത്ത് ഒരുപാട് പ്രേക്ഷകരുടെ അടുത്ത്, അത് ഏറ്റവും കൂടുതൽ അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലല്ല, ഇത് നമ്മളിടയ്ക്കൊരു ചെറിയ എന്തോ ഒരു മറയുണ്ട് അല്ലേ. പക്ഷേ ഉത്സവപ്പറമ്പിലൊക്കെ വരുമ്പം നമ്മളും നിങ്ങളും എല്ലാം ഒന്നാണ്. അപ്പോൾ ആ മിമിക്രിയുടെ കാലം ഓർക്കാം. അന്നത്തെ ഏറ്റവും വലിയ ഫേമസ് സാധനമായിരുന്നു പിന്നെ രണ്ട് കൈകളില്ലാത്ത ആൾക്കാർ എക്സ്ട്രാ കൈ കൊടുത്ത് സംസാരിക്കുന്നത്. പഴയ കാലത്ത്, അതായത് നമ്മുടെ സിദ്ദീഖ് ലാലിൻ്റെ ഒക്കെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു മിമിക്രി, അത് പുറകെ കൂടെ കൈ എടുത്ത് തുമ്പിക്കാൻ പോക്കറ്റ്, ഭയങ്കര ടൈമിങ് വേണ്ട ഒരു സംഭവം. വേറൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് കൈ കൊടുത്ത് ആ ഒരു സംഭവം വളരെ രസകരമായിട്ടാണ്, സന്ദർഭോചിതമായിട്ടാണ് സിദ്ദീഖ് ലാൽ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചത്. പക്ഷേ ഒരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് പോലും ഇത്ര പെർഫെക്റ്റായിട്ടത് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രിയങ്കരനായ ശങ്കരാടി ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമിക്കാതിരിക്കാൻ ഒരു വഴിയില്ല. നീ അവനെ ഇങ്ങനെ തടഞ്ഞിട്ട് ഇവിടെ കാവൽ നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകൾ എടുത്ത് ബഹളം ഉണ്ടാക്കും. അതിന് ഇനിയും സമയമുണ്ടല്ലോ, അവനും സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെയൊന്ന് സമാധാനിപ്പിക്കേ, ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ, ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവൻ ഇതിവിടെ പോയി. എന്റെ താഴെയും പോയിട്ട് വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. Thank you.
നമുക്ക് അറിയാം ഓരോ നമ്മുടെ രൂപം നമ്മുടെ എന്താ പറയുക നമ്മുടെ പിന്നെ എന്താ പറയുക അതിന് പറയാം പേഴ്സണാലിറ്റി എന്ന് പറയാം പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പലരും കരുതിയിരിക്കുന്ന ആ ഒരു ഗ്ലാമറിനെയാണ് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്നല്ലേ നമ്മൾ പണ്ട് പറയായിരുന്നു അപ്പോൾ എന്നെ കാണാൻ കൊള്ളാവുന്ന ലുക്കുള്ള ആളുടെ ഇംഗ്ലീഷ് വാക്കാണ് പേഴ്സണാലിറ്റി എന്നാണ് പലരും ധരിച്ചിരുന്നത് ഞാൻ പോലും ഈ അടുത്ത പിന്നെയാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വമാണ് അത് വേറെ വ്യക്തിത്വം വേറെ സൗന്ദര്യം വേറെ എല്ലാം വേറെയാണ് നമുക്ക് എപ്പോഴും ഓരോ കാര്യം എൻ്റെ കൂടെ പണ്ട് വണ്ടി ഓടിക്കാൻ ഒരാൾ വന്നിരുന്നു ഇവനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ആരാണേലും അടുക്കത്തില്ല ഒരുവിധപ്പെട്ടവന്മാരൊന്നും അപ്പം ഞാൻ കൂടെ പോയപ്പോൾ ഇപ്പം വെളിയിൽ ഇറങ്ങി ആ വർക്കിനെ പോകുന്നതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു നിനക്ക് എന്താടേ ശരിക്കും പരിപാടി എന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കും വണ്ടിയുടെ സൈഡിൽ സത്യം എനിക്കല്ലേ അറിയത്തുള്ളൂ അവനോട് മിണ്ടിക്കാം വാ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അവനെ അടിക്കത്തില്ല എന്നെ എടുത്തിട്ട് ഇടിക്കും ആ സൈസ് ആളാണ് എൻ്റെ പൊന്ന് സാറേ ഒന്നും പറയല്ല പറഞ്ഞിട്ടൊരു സൗണ്ട് പിന്നെ ഇതേപോലൊരു പൊട്ടറ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണം നീ മിണ്ടണ്ട ഈ ഒരു മിണ്ട ചുമ്മാ ഇറങ്ങിയാൽ എപ്പോൾ നിൽക്കാറില്ല അതുപോലെ ഇങ്ങനെ നിന്നാൽ മതി അത് ഇങ്ങനെ നിൽക്കുക ചെയ്യാവുള്ളൂ മിണ്ടരുത് മിണ്ടിപ്പോയാൽ ചിലപ്പോൾ പ്രശ്നമാവും കാലത്തെട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ ഒരനക്കവും ഇല്ല ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പുട്ടും കറി വേറെ കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമാണ് ആരാ ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ പൊട്ടന ഞാൻ പൗലോസ് ഈ കടയുടെ ഓണർ എന്താ പേര് എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ ഇപ്പൊ ഇവിടെ എന്താ ഞാൻ ആ തീരം കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ എന്താണാവോ കാര്യം വെറുതെ ചോദിച്ചതാ പറയണ്ട ഏയ് അതല്ല വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുന്ന കുട്ടപ്പം പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത് ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക അത് ശരി അതെ എന്റെ അമ്മച്ചി തീരം കണ്ടെത്തിയാ കുട്ടിച്ചന്റെ ഊത്തർ അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ ലവ് മാരേജ് ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട് അതെ അപ്പച്ച മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ ഇത് എന്തിനായി കത്തി എല്ലാം കുട്ടപ്പന്റെ ഐഡിയ മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത് എന്റെ വീതം ഞാൻ തരുന്നു അങ്ങനെ വരട്ടന്റെ രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല പോറേണ്ട വല്ല അവസരം വന്ന് ആരെയൊന്ന് പോറിയേക്കണം ചിരിക്കുടുക്കയ്ക്കിടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ഇടവേണം നല്ലൊരു രംഗമായിരുന്നു അല്ലേ അതിൽ പപ്പു ജഗദീഷ് എനിക്ക് ജഗദീഷേട്ടൻ്റെ ഒക്കെ അങ്ങോട്ട് എന്താ പറയുക വിലസുന്ന കാലമായിരുന്നു അത് എന്തായാലും ജഗദീഷേട്ടൻ്റെ അത്തരം പെർഫോമൻസ് അങ്ങനൊരു പലരും കോമഡി ഇപ്പം ഞാൻ പറയാം പപ്പു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സാധനം എന്ന് പറയുന്നത് ഇപ്പം ചില കോമഡികൾ നമുക്ക് സ്ഥിരം കണ്ട പോലൊക്കെ തോന്നാണ് പക്ഷേ ജഗദീഷ് എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രത്യേക ജഗദീഷ് ശൈലി തന്നെയായിരുന്നു അല്ലേ ആ ഒരു നല്ല രസമായിരുന്നു അതുപോലെ നമുക്ക് പറയാം പറവൂർ ഭരതൻ ഈ നമ്മൾ മുമ്പേ കണ്ട് ശങ്കരാടി പപ്പുച്ചേട്ടൻ ഇവരൊക്കെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹരിഹര നഗറിനകത്താണ് പറവൂർ സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടാൽ ആർക്കാണേലും ഒന്ന് അടിക്കാൻ തോന്നും എന്നൊക്കെ പറയേണ്ട പറവൂർ ഭരതൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു നല്ല രസമാണ് അതുപോലെ കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നിങ്ങൾ പറയാം അവസരം കിട്ടുമ്പോൾ ആ അവസരം ഉപയോഗിച്ചോണം അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും പറ്റിയ ഒരു കാര്യമാണ് പല അവസരങ്ങളും കിട്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു സമയം കൂടെ നന്നായിരിക്കണം എങ്ങനെയാണേലും അവസരം ഒരിക്കൽ കിട്ടും അത് ദാ ഇതുപോലെ ഉപയോഗിച്ചോളൂ അവള് വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം വേറെ റെഡിയാക്കോ മഹാദേവ നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ അതിന് ശരിക്കും പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഏ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ സോ നോ കോംപ്രമൈസ് നോ സെന്റിമെന്റ് നോ ഫ്രണ്ട്ഷിപ്പ് ഇതെന്ത് ബോഗ്രത്തരവ് കാണിക്കുന്നത്
ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഈടാ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ? അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്കരുത്. നമുക്കിനി ഇവനെ നേരിടാം. ആ സ്റ്റേഡിക്ക് വീണ്, ഇടിച്ച് വാടാ, ഇടിച്ച് വാടാ. കമാ എഴുന്നേറ്റ് വാടാ, കമാ വാടാ. നെക്സ്റ്റ് കമാ എഴുന്നേറ്റ് വാടാ. കിടാ, കമോൺ, കമാൻ മാൻ, അപ്പ് എഴുന്നേറ്റ് വാടാ. കമാൻ കിടാ. മഞ്ചും എന്റെ അമ്മേ, ആ പിശാചികളെ കൊണ്ടാണല്ലോ വരുന്നത്. മുഹമ്മദിക്കോ, മുഹമ്മദ് പുത്രാ മുഖം. മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. Excuse me. Yes. ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി, അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കെട്ടിക്കാനാ? എന്താ കാര്യം, എന്നോട് പറഞ്ഞോളൂ. ഒരു സേതുമാധവൻ അറിയോ? ആ അറിയോ. ആ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്റർ മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് കുട്ടി. എവിടെയോ നിന്നെ കണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ ഞാൻ പുറത്തിറങ്ങാറേയില്ല, കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക. ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. കൊള്ളാലോ നീ, മൂന്ന് തടിയന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ച് കമത്തിരിക്കുന്നത്. ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ, സാധാരണ അഞ്ചു ആറൊക്കെ ഉണ്ടാവും. ഓ വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. അപ്പൊ ഈ ഗുണ്ട എന്ന് പറയുന്നത് പറയുമ്പോ ഗുണ്ടയല്ല, ഗൂണ്ടയാണ്. ഗൂണ്ട എന്ന് പറയുമ്പോ നമ്മള് പറയുമ്പോ എളുപ്പമുണ്ട്, അവൻ ഗുണ്ടയാണ് കൊട്ടേഷൻ കൊടുത്തു. പക്ഷെ ഇത്തിരി എന്താ പറയാ, ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു ഗുണ്ടയാകുക എന്നുള്ളത്. അതിപ്പോ ഞാൻ പറയാം, എനിക്ക് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ പോയി തല്ലാനും വേണമെങ്കിൽ അവന്റെ കൈയും കാലും പിടിക്കാൻ അവനെ കൊല്ലാനും എനിക്ക് പറ്റും. പക്ഷെ എന്നെ ഞാൻ തിരിച്ചു അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നാൽ എന്നെ സംരക്ഷിക്കാൻ നല്ല പിടിപാടുള്ള ആരെങ്കിലും വേണം. അങ്ങനെ ഒരാൾ പിന്നിലുണ്ട്, ഏവനും ഗുണ്ടയാകാം. പക്ഷേ അങ്ങനെയല്ല, ചിലരുണ്ട് പറയാനുള്ളത് വീട്ടിൽ കയറി ചെന്ന് പറയും, അതിന് ചങ്കൂറ്റം എന്ന് പറയും, അതിന് ഗുണ്ടായുസം എന്നല്ല. ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ടീമുകളുണ്ടായിരുന്നു, അവർ ഭയങ്കര റൗഡീസാണ്. അവിടുത്തെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവർ റോഡ് അവിടെ കുരിശ് ജംഗ്ഷൻ ഉണ്ട്, അവിടെ കിടന്നിട്ട് ഭയങ്കര വാടാ, ഭയങ്കര വെല്ലുവിളിയാണ്, കുന്നോളയും മറ്റേ അട മറിച്ചാണെന്നൊക്കെ പറയും. ഒരു ദിവസം മുണ്ടക്കയത്ത് നിന്ന് എസ് ഐ വന്നപ്പം ഇവർ രണ്ടുപേരും പിടിച്ചു കയറ്റിക്കൊണ്ട് പോയി, ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഒരുത്തനിട്ട് അവരുടെ എന്താ പറയുക, ഒരൊറ്റ അടി അവനോട് കൊടുത്ത് എസ് ഐ. കുടുംബം കറങ്ങി ഇങ്ങനെ വന്നിട്ട് എസ് ഐയുടെ മുമ്പിൽ വന്നിട്ട്, സാർ ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണം, ഇല്ലേ ഇവൻ നാട്ടിപ്പോയി എന്നെ നാറ്റിക്കും. ഇങ്ങനത്തെ ഗുണ്ടകളൊക്കെ ഉണ്ട്.
അപ്പോൾ അതുപോലെ ഞങ്ങളുടെ നാട്ടിലുമുണ്ട്, എല്ലാ നാട്ടിലുമുണ്ട് ഇതുപോലെ ആരും വകവെക്കുകയില്ലാത്ത ഒരു ഗുണ്ട. ദാസൻ ഇത് കൊണ്ടുപോവാണ്, എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പി, ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു, എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല, കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു, കുത്തണം പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാൽ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 or 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാല് രണ്ടു വെട്ടി കളയാം, പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പെട്ട ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്, 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിൽ ഇടാനാ, അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടടാ നിന്റെ മുതലാളി, പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് മോളെ. താരം താരം. അയ്യോ, കൊല കൊല, കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓരിക്കോ. ആ എന്താ കുറിപ്പേ, കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരല്ല. വാ വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. അത്ത കാര്യം പറഞ്ഞു. എന്താ? ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി, ഇപ്പെത്തും കുത്തും. അയ്യോ രമേശേട്ടാ. കരയില് വന്നു, എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്. രമേശ, കുറിപ്പ് പറയുന്ന കേക്ക് നീ ഓടിക്കാൻ മോനെ. അമ്മ എന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. രമേശേട്ടാ, എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. രമേശൻ നായരെ, വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്ക, ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുക. ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല, തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ, നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. എന്തിനും ഏതിനും എപ്പോഴും ഒരിടവേള നല്ലതാണ്. ഷോർട്ട് ബ്രേക്ക്. അപ്പൊ അതാണ് ശരീരം. നമ്മൾ ഇപ്പോൾ ശരീരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ട് ആള് വലിയ ധീരനാണെന്നോ ഗുണ്ടയാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. പേടിച്ചു ദൂരെയായിരിക്കും മിക്കവാറും. പേടിച്ചു ദൂരകളാണ് മസിലൊക്കെ പെരുപ്പിച്ച് അത് ഇങ്ങനെ നിൽക്കുന്നത്, കാര്യം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മൂർഖം പാമ്പിൻ്റെ പത്തിയില്ലേ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല, ഒരു കണ്ണു. അതായത് മറ്റ് മൃഗങ്ങൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് കണ്ണു പോലെ തോന്നണം പുറകി നിൽക്കുന്നത്. ഇവനങ്ങോട്ട് നോക്കി നിൽക്കുകയായിരിക്കും, പക്ഷേ ഇവിടെ ഇതുള്ളതുകൊണ്ട് ഇവിടുന്ന് നോക്കുന്ന മൃഗങ്ങൾ അവനെ നോക്കുക എന്ന് നോക്കി തെറ്റിദ്ധരിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ പ്രതിരോധിച്ച് നിൽക്കാൻ മസിലൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അടുക്കത്തില്ലോ ചോദിച്ചു കഴിയുമ്പം ഓടി തള്ളിക്കളയും ചില ആൾക്കാർ.
അപ്പൊ അതാ പറയാ, ജിമ്മില് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആദ്യം ജിമ്മ് ഒക്കെ ആദ്യം വന്ന ഇടയ്ക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട്. പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നമ്മുടെ സ്ഥലം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം പുഴയുണ്ട്, ആ പുഴയുടെ താഴെയാണ് ജിമ്മ്. അപ്പോൾ ഒരുവിധപ്പെട്ടവനൊക്കെ ഒന്നിന് മൂത്രം ഒഴിക്കാൻ പോകുന്നു അതില്ല. അപ്പം ജിമ്മ് അവിടെ ഉണ്ട്. ഈ നടയിറങ്ങി മൂത്രം ഒഴിക്കാൻ അവിടെ പോയിട്ട് തിരിച്ചു കയറി വരുന്നു, ഇങ്ങനെ വരുന്നത് ജിമ്മിൻ്റെ അവിടെ നിന്ന് കയറി വരികയല്ലേ ഇങ്ങനെ വരും. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഇവന്മാർ ജിമ്മിൽ പോയി എന്തൊക്കെയോ അടിക്കും, അടിച്ചിങ്ങനെ ഇറങ്ങി വന്നേച്ച് ഇങ്ങനെ വെളിയിൽ വരും. എന്തൊക്കെയാണ് ആ സ്വരത്തിന് വരെ മസിലായി പോയി, അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് ജിമ്മുമില്ല ഒന്നുമില്ല, നമ്മൾ നോക്കിയോണമെന്ന് പറയും. ഇവൻ ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയി പോയി കുറച്ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങ് മറന്നു പോകും. അങ്ങ് മറന്നു പോയിട്ട് ആ സാധാരണ അവിടെ ചിൽക്കാ പുളുക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ചിലരുണ്ട്, ഒരു കാര്യമില്ല, ജിമ്മിൽ പോയിട്ട് പോലും കാര്യമില്ലാത്ത ചിലരുണ്ട്. ഞാൻ എക്സർസൈസ് ചെയ്യൂല്ലയോ? അതൊന്നും വേണ്ട, ഇത് വീണ് കാലോ കൈ ഒടിഞ്ഞ കാർത്തികേത് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. കാർത്തികയ്ക്ക് വേണ്ടി ഇതൊക്കെ എന്റെ എടുത്ത് നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞുകൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേട്ടഞ്ഞ് കരഞ്ഞെടുക്കും. ഏമയും രാധയും ഇത് കണ്ട അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്ന രഹസ്യം എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ? നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് ഒരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ, നിനക്കും കൂടെ. ഓ ഇത്രയേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. സ്ത്രീ വിരുദ്ധത, ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പരിധി വരെ സ്ത്രീ വിരുദ്ധ. ചേച്ചി ഒരു ഇത്തിരി ഒന്ന് മാറി നിൽക്കും എന്ന് ചോദിച്ചാൽ സ്ത്രീ വിരുദ്ധതയായി, ഭയങ്കര പ്രശ്നമായി. അല്ല നമ്മൾ ചേച്ചി ഒരു അല്പം സാമൂഹ്യ അകലം തരുമോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോൾ, അല്ലേ? അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു പരിധി വരെ ഈ നിയമങ്ങൾ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിയമം വന്നത് വളരെ നന്നായി. കാര്യം എന്താ വെച്ചാൽ, ഒരു കാലത്തിലറിയാം വെറും ഈ ഫേസ്ബുക്കിൽ കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതോർക്കുമ്പോൾ ചിരി വരുന്നത്. പണ്ടത്തെ അവൻ എന്നെ കമൻ്റ് അടിച്ചു, പണ്ടത്തെ പരാതിയാണ്. പെണ്ണുങ്ങൾ പോകുമ്പോൾ കമൻ്റ് അടിക്കുകയായിരുന്നു ഇവൻ. അന്നൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞ ഈ കമൻ്റ് എന്ന് പറഞ്ഞ് ഏതാണ്ട് എറിയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ വൃത്തികെട്ട വാക്കാണ് കമൻറ്റ് എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ പോകുമ്പോൾ സാധാരണ അങ്ങനെ പറയുകയും അത് പ്രശ്നമാകുകയും ചെയ്തെങ്കിൽ അതെൻ്റെ വൃത്തികെട്ട സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ പേര് കമൻ്റ് എന്ന് പറയുമ്പോൾ കമൻ്റ് ഒരു വൃത്തികെട്ട സാധനമാണ്. ഇപ്പോൾ ഈയിടെ ഫേസ്ബുക്കിലേക്ക് കയറിയപ്പോൾ ഞാൻ കമൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലും അങ്ങനെയോ എന്ന് പറഞ്ഞു. അഭിപ്രായം അത്രയേ ഉള്ളൂ കമൻറ്റിൻ്റെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതല്ല, ഈ നിയമങ്ങൾ ഇത്തിലൂടെ സ്ത്രീകൾക്ക് അനുകൂലമായി വന്നതെന്നായി, അല്ലെങ്കിൽ ചുമ്മാ ഈ പണ്ടൊക്കെ ഉണ്ടാകുമ്പം എന്നൊക്കെ പറഞ്ഞ് ഷൂൾ ഓടിക്കുക, പണ്ടത്തെ കാലത്ത് അങ്ങനെ ഷൂൾ ഓടിക്കുക, ഏച്ചേ ഇന്നലത്തൊക്കെ ഒരു സംഭവം ഉള്ളതായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാലം ഇതിൽ തന്നെ നോക്കിയിരിക്കുകയല്ലേ, ഇതിൽ തന്നെ നോക്കിയിരുന്ന് എന്തൊക്കെയാ കണ്ടു, ആരോ അതിലേ പോകുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ നോക്കി നീന്ത് തലപൊക്കി നോക്കി ഒരു പെണ്ണ് പോകുന്നു, പ്രേമിച്ചേക്കാം അല്ലേ ഒന്ന് കയറി പിടിച്ചേക്കാം. അത് അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നുപോലും അറിയത്തില്ല. കാര്യം ഇവൻ ഇതിൽ നിന്ന് തലയെടുത്തിട്ട് വേണ്ടത് ആരാന്നറിയാൻ, ഇന്നതാണ്. പണ്ടിങ്ങനെ അത്രയൊക്കെ ഉള്ളായിരുന്നു, പക്ഷേ ഇന്നാണേലും എന്നാണേലും കമൻ്റ് അടിക്കുന്ന ഒരു സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. ഈ മക്കിന്റെ കൂടെ ആരാടാ കിണ്ണം പോലെ പെണ്ണിനെ പറഞ്ഞു കുറച്ച് വേഗം നടക്കാനേ, സിനിമ തുടങ്ങി പോയെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. എനിക്കൊരു അത്യാവശ്യം സിനിമ കണ്ടിട്ട് ഏതെങ്കിലും കുഴപ്പം പിടിച്ച പാർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ മക്കിനെ കൊണ്ട് കെട്ടിക്കോ. ആര് പോയാലും കമന്റ് അടിക്കുന്ന ഇവന്മാരുടെ ഒരു സ്ഥിര സ്വഭാവം. കൈവിടെ കയ്യും കൂടാ
നിന്നെ കൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാ. വഴി കിടന്ന് ഞാൻ അവരുതായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ. അതിന് നടക്കട എനിക്കാ. ശാലീന സുന്ദരിയായ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഒരു ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു ഗീത അല്ലേ. ഗീത ഗീതയെപ്പോലെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഒരു ഒരാളും ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അന്നത്തെ കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിലും വലിയ ഇഷ്ടമുള്ള നല്ല ആക്ട്രസ് ആയിരുന്നു. ശരിക്കും ഗീതയെപ്പോലുള്ള ഒരു ഭാര്യ വേണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. മാത്രമല്ല ഗീതയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സീനായിരുന്നു ഇത്. അതായത് നല്ലൊരു സിനിമയായിരുന്നു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നില്ല. അപ്പോൾ ചക്കിക്കൊത്തിരിക്കണം ചങ്കരൻ, അതായത് ചിരിക്കുടുക്കയ്ക്കൊപ്പം ഇരിക്കണം നിങ്ങളുടെ മനസ്സും എന്ന്. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.